Hi friends, welcome to my channel. Appo njan innu vannirikkunnathu korchu different aayittulla oru video aayittana cooking video alla ennu cheyyunnathu. Innu njan cheyyunnathu oru tips aanu. Appo adinu munpu ningal ee channel aadiyatte kaananengil onnu subscribe cheyidekka, adu pole bell icon amarthi notification kooda enable cheyidekka. ഇപ്പോൾ പാചക പരീക്ഷണങ്ങളൊക്കെ നമ്മൾ ധാരാളം നടത്തുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ചില റെസിപ്പീസ് ഒക്കെ ചെയ്യാനായിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ അടുത്ത് ഉണ്ടായി എന്ന് വരില്ല. അപ്പോൾ അതുപോലെ ഒരു ഇൻഗ്രീഡിയൻ്റ് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ ഉള്ള ഒരു ചെറിയ ടിപ്പാണിത്. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ബേക്കിംഗ് പൗഡറാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കേക്കൊക്കെ ഒരുപാട് പേര് ട്രൈ ചെയ്ത് കാണുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരുപാട് വീഡിയോസൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കോൺഫ്ലോറാണ്. കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. പിന്നെ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്. ബേക്കിംഗ് സോഡ നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന സോഡാപ്പൊടി. ഇത് മിക്കവരുടെ വീട്ടിലും ഉണ്ടാവാറുണ്ട് ബേക്കിംഗ് സോഡ. ഇത് കുറച്ച് വിനെഗറാണ്, വിനാഗിരി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് നമ്മൾക്ക് കൃത്യമായിട്ടൊരു അളവ് പാത്രം എടുക്കുക. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു ടീസ്പൂണാണ്. അപ്പോൾ നിങ്ങൾക്ക് ടേബിൾ സ്പൂൺ എടുത്താലും കുഴപ്പമില്ല, നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കുക. നമ്മളിത് ഇൻസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ബേക്കിംഗ് പൗഡറാണ് കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പോലെ ഒരുപാട് ദിവസം എടുത്ത് വയ്ക്കാൻ പറ്റുമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു അളവ് ശ്രദ്ധിക്കണം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ആദ്യം തന്നെ ഈ വിനാഗിരിയിൽ നിന്നും 2 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുക. അതായത് 2 ടീസ്പൂൺ എന്ന് പറയുമ്പോൾ നമ്മളെടുക്കുന്ന അളവ് പാത്രത്തിന് 2 അളവ്, ടേബിൾ സ്പൂൺ ആണെങ്കിൽ അത്രയും. അപ്പോൾ ഞാൻ കറക്റ്റ് 2 ടീസ്പൂണാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് കോൺഫ്ലോറാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അത് 1 ടീസ്പൂണാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ആ ടീസ്പൂൺ നിറച്ച് കറക്റ്റ് ആ ഒരു അളവിൽ തന്നെ എടുക്കുക. ശരിക്കും ഇത് നമ്മൾ 2:1 റേഷ്യോയിലാണ് വരേണ്ടത്. അതുകൊണ്ടാണ് അളവ് ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് ആ ബേക്കിംഗ് പൗഡറിൻ്റെ ഒരു ഇത് കിട്ടില്ല. അപ്പോൾ ബേക്കിംഗ് പൗഡറിൽ ടാർട്ടാർ എന്ന് പറയുന്ന ഒരു സംഭവമാണ് ചേർക്കുന്നത്. ഇപ്പോൾ നമുക്കത് നമ്മുടെ മാർക്കറ്റിലൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് അതിന് പകരമായിട്ട് വിനെഗർ ചേർത്തിട്ട് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തായിട്ട് ബേക്കിംഗ് സോഡ, അതും സെയിം കോൺഫ്ലോർ എടുത്ത് അതേ അളവിൽ ചേർത്ത് കൊടുക്കുക. അത് രണ്ടും ഒരേ അളവിൽ വേണം നമുക്ക് കിട്ടാനായിട്ട്. അത് ചേർത്ത് കൊടുക്കുമ്പോൾ നീ കണ്ടോ ഇതുപോലെ ആവും നമ്മുടെ ഈ മിക്സർ ഇതുപോലെ ആവും. അപ്പോൾ ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾക്ക് ആവശ്യമുള്ള സമയത്ത്, നമ്മൾ ബേക്ക് ചെയ്യുന്ന സമയത്ത് ഇത് പെട്ടെന്ന് പ്രിപ്പയർ ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് അധിക ദിവസം എടുത്ത് വയ്ക്കാനൊന്നും ഇത് പറ്റില്ല. ഇപ്പോൾ ടാർട്ടാർ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അത് ഇതുപോലെ ചെയ്തിട്ട് നമുക്ക് എടുത്ത് വയ്ക്കാൻ പറ്റും. പക്ഷേ നമ്മൾ വിനെഗറാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഇത് യൂസ് ചെയ്യണം. വേണമെങ്കിൽ ഒരു ദിവസമൊക്കെ നമുക്ക് ഒന്നോ രണ്ടോ ദിവസമൊക്കെ എടുത്ത് വയ്ക്കാം. നമുക്കൊരു പാത്രത്തിലേക്ക് പകർത്തിയിട്ട് നമുക്ക് ഇത് എടുത്ത് വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഒരുപാട് ദിവസം നമുക്ക് എടുത്ത് വയ്ക്കാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ്. കാരണം അതിൻ്റെ ഒരു ഗ്യാസ് ഉണ്ട്, അതൊക്കെ പോയിട്ടുണ്ടാവും അത്രയും ദിവസം ആകുമ്പോഴത്തേക്ക്. അപ്പോൾ നമ്മൾ ബേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് കുറച്ച് ബേക്കിംഗ് സോഡയും കുറച്ച് കോൺഫ്ലോറും വിനെഗറും കൂടി മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ റേഷ്യോ ഇങ്ങനെയാണ്, 2:1:1. അതായത് വിനെഗർ 2 സ്പൂൺ, ഓരോ സ്പൂൺ വീതം കോൺഫ്ലോറും ബേക്കിംഗ് സോഡയും. അങ്ങനെയാണ് നമ്മുടെ ഇതിൻ്റെ ഒരു രീതി. അപ്പോൾ ഇത് ശരിക്കും നമ്മുടെ ബേക്കിംഗ് പൗഡർ തന്നെയാണ്. അപ്പോൾ നമ്മൾ ബേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും, നന്നായിട്ട് പൊങ്ങി വരികയും ചെയ്യും കുക്ക് ചെയ്യുന്ന സമയത്ത്. ഇനി ഇത് സൂക്ഷിക്കേണ്ട നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു പാത്രത്തിലാണ്, ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ ഒരു പാത്രം എടുത്താൽ മതി, ഇതിലേക്ക് ഒഴിച്ചിട്ട് സൂക്ഷിച്ച് വെച്ചാൽ മതിയാവും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സമയത്തൊക്കെ എടുത്ത്, ആവശ്യമുള്ള സമയത്തൊക്കെ എന്ന് വെച്ചാൽ 2 ദിവസത്തിനുള്ളിൽ ഉപയോഗിച്ച് തീർക്കണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഗ്യാസ് പോയിട്ട് ആ ഒരു റിസൾട്ട് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഫ്രണ്ട്സുമായിട്ട് ഫാമിലി ആയിട്ടൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. പിന്നെ ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. താങ്ക് യു.